പ്രൈസ് ലോർഡ്. ലോകമെങ്ങ് വരുന്നുകൊണ്ട് മാസികത്തിൽ പങ്കെടുക്കുന്ന ബഹുമാന്യരായ എല്ലാവർക്കും, ശ്രേഷ്ഠന്മാരായ കത്തോലിക്കദാസന്മാർക്കും, എല്ലാ പിതാക്കന്മാർക്കും, മാതാക്കൾക്കും, സഹോദരന്മാർക്കും, സഹോദരിമാർക്കും, കുഞ്ഞുങ്ങൾക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു. വിശേഷ വേദിയിലായിരിക്കുന്ന ശ്രേഷ്ഠന്മാരായ കത്തോലിക്കദാസന്മാരെ ഓർ ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ ചെയർമാൻ പാസ്റ്റർ കെ സിയാണ്. അവരുകൾ ഈ ശുശ്രൂഷ ഇന്ന് ലീഡ് ചെയ്യുന്ന ബഹുമാന്യ കത്തോലിക്കദാസൻ പാസ്റ്റർ അജിയൻ പോൾ അവരുകൾ, സംഗീത ശുശ്രൂഷ പാസ്റ്റർ അനീഷ് തോമസ് അവരുകൾ. വിശേഷിച്ച് ഇന്ന് മാസ്യോഹം തിരുവനന്തപുരത്ത് ചെമ്പൂർ ഉള്ള നോണ്ടിയ പ്രയർ സിറ്റി ചർച്ചിൻ്റെ ആഭിമുഖ്യത്തിലാണ് നടക്കുന്നത്. അതിൻ്റെ സീനിയർ പാസ്റ്ററായിരിക്കുന്ന ബഹുമാന്യ കത്തോലിക്കദാസൻ പാസ്റ്റർ ഷിബു മാത്യു അവരുകൾ, ആ സഭയിൽ നിന്ന് കടന്നു വന്നിരിക്കുന്ന പ്രിയപ്പെട്ടവർ, വിവിധ ഇടങ്ങളിൽ ഇരുന്നുകൊണ്ട് സഭയിലുള്ള പ്രിയപ്പെട്ട ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നല്ലോ, അതുപോലെ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും അനുഗ്രഹിക്കപ്പെട്ട കൊയറിനും പ്രത്യേക വന്ദനം അറിയിക്കുന്നു. രണ്ട് വേദഭാഗങ്ങൾ പ്രാരംഭമായി വായിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ ഹൃദയത്തിൽ തന്ന ഒരു ആലോചന അറിയിപ്പാൻ ആഗ്രഹിക്കുന്നു. സക്രിയ പ്രവാചൻ്റെ പുസ്തകം 4:6 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ. അവനോട് ഉത്തരം പറഞ്ഞെന്നാൽ, സെരുബാബേലിനോടുള്ള യഹോവയുടെ അരുളപ്പാടാമോ ഇത്, സൈന്യത്താലല്ല ശക്തിയാലല്ല എൻ്റെ ആത്മാവിനാൽ അത്രയെന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളിച്ചു. സെരുബാബേലിൻ്റെ മുമ്പിലുള്ള മഹാപർവ്വതം നീ ആർ? നീ സമൂഹമായിത്തീരും. അതിനെ കൃപാകൃപായ നാർപ്പോടുകൂടെ അവൻ ആണിക്കൽ കയറ്റും. യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായെന്നാൽ, സെരുബാബേലിൻ്റെ കൈ ഈ ആലയത്തിന് അടിസ്ഥാനപ്പെട്ടിരിക്കുന്നു, അവൻ്റെ കൈ തന്നെ അത് തീർക്കും. സൈന്യങ്ങളുടെ യഹോവ എന്നെ നിൻ്റെ അടുക്കൽ അയച്ചിരിക്കുന്നുവെന്ന് നീ അറിയും. എഫേസ്യ ലേഖനം 1:17-19 വാക്യങ്ങൾ വായിക്കും. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ദൈവവും മഹത്വമുള്ള പിതാവുമായ ദൈവം നിങ്ങൾക്ക് തന്നെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ജ്ഞാനത്തിൻ്റെയും വെളിപ്പാടിൻ്റെയും ആത്മാവിനെ തരേണ്ടതിനും, നിങ്ങളുടെ ഹൃദയ ദൃഷ്ടി പ്രകാശിപ്പിച്ചിട്ട് അവിടുത്തെ വിളിയാലുള്ള ആശയിൽ നിന്നും, വിശുദ്ധന്മാരുടെ അവിടുത്തെ അവകാശത്തിൻ്റെ മഹിമാതനിൽ നിന്നും, അവിടുത്തെ ബലത്തിനും ബലഭത്തിനും വ്യാപാരത്താൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവിടുത്തെ ശക്തിയുടെ അളവറ്റ വലിപ്പം എന്നതെന്ന് നിങ്ങൾ അറിയേണ്ടതിന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ സ്തോത്രം. എന്താ നമ്മൾ ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്ന വിഷയം? പ്രായോഗിക ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി എങ്ങനെ പ്രവർത്തിക്കും? അതാണ് നമ്മളിന്ന് ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്നത്. ഇസ്രായേൽ മക്കളുടെ ചരിത്രം നമ്മൾ പഠിക്കുമ്പോൾ പഴയ നിയമത്തിൽ അവരുടെ ചരിത്രം 3 നമുക്ക് കാണുവാൻ കഴിയുന്നത്. പ്രവാസത്തിന് മുമ്പുണ്ടായിരുന്ന കാലഘട്ടം, പ്രവാസ കാലഘട്ടം, പ്രവാസത്തിന് ശേഷമുള്ള കാലഘട്ടം. പുറപ്പാട് പുസ്തകം അതിൻ്റെ ആദ്യത്തെ അധ്യായങ്ങൾ മുതൽ, ഉൽപ്പത്തിയിൽ തന്നെ ഇസ്രായേൽ മക്കൾ ഒരു ചെറിയ ജാതിയായി തീർന്നു. പുറപ്പാടിൻ്റെ പ്രാരംഭ അധ്യായം മുതൽ തന്നെ അവർ വർദ്ധിച്ചു. 12 ഒരു ജാതിയായി പുറപ്പെട്ട് കനാനെ ലക്ഷ്യമാക്കി യാത്ര ചെയ്തു. യോശുവയുടെ പുസ്തകത്തിൽ കനാൻ ദേശം കൈവശപ്പെടുത്തി. പിന്നീട് ന്യായാധിപന്മാരെ അവർക്ക് ദൈവം നൽകി. അതിനുശേഷം രാജാക്കന്മാരെ നൽകി. 2 പുസ്തകം 25, 2:36 വരുമ്പോൾ പ്രവാസത്തിന് മുമ്പുള്ള കാലഘട്ടത്തിലെ ചരിത്രമാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. വടക്കേ രാജ്യമായി ഇസ്രായേലിൻ്റെ ചരിത്രം 2 പുസ്തകം 17 തീരുകയാണ്. പിന്നെ പ്രവാസ കാലഘട്ടത്തിലെ ചരിത്രമാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. പ്രവാസ കാലഘട്ടത്തിലെ ചരിത്രം ചരിത്ര പുസ്തകമായിട്ട് രേഖപ്പെടുത്തിയിട്ടില്ല. എന്നാൽ 2 പ്രവചന പുസ്തകത്തിൽ നിന്നാണ് അവരുടെ ചരിത്രം നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. ദാനിയൽ പ്രവാചകൻ്റെ പുസ്തകം, അതുപോലെ തന്നെ എഹസ്കേൽ പ്രവാചകൻ്റെ പുസ്തകം. ദാനിയൽ പ്രവാചകൻ്റെ പുസ്തകത്തിൽ അവരെ ഭരിച്ച രാജാക്കന്മാരുടെ ചരിത്രവും, എഹസ്കേൽ പ്രവാചകൻ്റെ പുസ്തകത്തിൽ അവരുടെ കേബാർ നദീതീരത്ത് അവരെ പാർക്കുന്ന സമയത്തുള്ള അവരുടെ ചരിത്രമാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. അവരെ പ്രവാസത്തിലേക്ക് പിടിച്ചുകൊണ്ട് പോകുന്ന സന്ദർഭത്തിൽ തന്നെ യിരെമ്യാവിലൂടെ ദൈവം കൊടുത്ത അരുളപ്പാടുണ്ട്. യിരെമ്യാ പ്രവാചകൻ്റെ പുസ്തകം 25:11-12 വാക്യങ്ങൾ. 70 കഴിയുമ്പോൾ അവരെ മടക്കിക്കൊണ്ട് വന്ന് വീണ്ടും ഈ സ്ഥലത്ത് പാർപ്പിക്കും. ഒരു വാക്തത്വം കൊടുത്തു, ഒരു പ്രോമിസ് ദൈവം അവർക്ക് നൽകി. 70 വർഷമാകാറായപ്പോൾ നമുക്കറിയാം, ദാനിയൽ പ്രവാചകൻ്റെ പുസ്തകം നമുക്ക് കാണുന്ന ദാനിയൽ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. യിരെമ്യാ പ്രവാചകൻ മുഖാന്തരമുള്ള അരുളപ്പാട് നിവൃത്തിയാകാനുള്ള കാലഘട്ടം വന്നപ്പോൾ അദ്ദേഹം പ്രാർത്ഥിക്കുക. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, ദൈവത്തിൻ്റെ വാക്തത്വമാണ് 70 കഴിയുമ്പോൾ മടക്കിക്കൊണ്ട് വരുമെന്ന്. പക്ഷേ 70 ദാനിയേൽ അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു. നാം അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമുണ്ട്, ദൈവത്തിൻ്റെ വാക്തത്വങ്ങൾ നിറവേറ്റണമെങ്കിൽ നമ്മുടെ പ്രാർത്ഥന ആവശ്യമാണ്, നമ്മുടെ വിശ്വാസം ആവശ്യമാണ്. ദൈവം അതെല്ലാം എഴുതി വച്ചിരിക്കുകയാണെങ്കിൽ നമ്മൾ അത് വിശ്വസിച്ച് പ്രാർത്ഥിച്ച് കൈവശപ്പെടുത്തണം.
അദ്ദേഹം പ്രാർത്ഥിച്ചു. അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന സ്വർഗത്തിൽ ചെന്നു. ദൈവം അന്ന് ഭരിക്കുന്ന കോരേഷിൻ്റെ ഹൃദയത്തിൽ പ്രവർത്തിച്ചു. കോരേഷ് രാജാവ് വിളംബരം ചെയ്തു. ഇസ്രായേലിൻ്റെ പുസ്തകത്തിലാണ് അവരുടെ മടങ്ങി വരുന്ന പ്രവാസത്തിന് ശേഷമുള്ള കാലഘട്ടത്തിൻ്റെ ചരിത്രം നമുക്ക് കാണുവാൻ കഴിയുന്നു. ഇസ്രായേലിൻ്റെ പുസ്തകം ഒന്നാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് അവരെ മടങ്ങി വരിക, മടങ്ങി വരുവാനുള്ള വിളംബരം ഉണ്ടാകുകയാണ്. ഒന്നാം അധ്യായത്തിൽ വിളംബരമാണ്. കോരേഷ് രാജാവ് വിളംബരം ചെയ്യുകയാണ്. യിരമ്യാവ് പ്രവാചകൻ മുഖാന്തരമുണ്ടായ ഉളപ്പാട് നിവൃത്തിയാകേണ്ടതിന് കോരേഷ് രാജാവ് വിളംബരം ചെയ്യുന്നു. ദൈവെഴുതി വച്ചിരിക്കുന്ന രേഖകൾ ദൈവത്തിൻ്റെ സമയത്ത് നടന്നു. പക്ഷേ അതിൻ്റെ പ്രാർത്ഥനയും വിശ്വാസവും ആവശ്യമാണെന്ന് നാം അറിഞ്ഞിരിക്കണം. ശ്രേണപുസ്തകം രണ്ടാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് അവർ മടങ്ങി വന്ന ആളുകളുടെ കണക്കുകളാണ്. അവരുടെ വംശാവലിയൊക്കെ എഴുതിയിരിക്കുകയാണ്, ആരൊക്കെയാണ് വന്നത്, മടങ്ങിപ്പോക്ക്, മടങ്ങിവരവ്. മൂന്നാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് അവർ വന്നു, ദേവാലയത്തിന് അടിസ്ഥാനമിട്ട് പണി ആരംഭിച്ചു. വന്നു കഴിഞ്ഞപ്പോൾ അരയമണിയാനാണ്. കോരേഷിൻ്റെ വിളംബരം തന്നെ ഇസ്രായേൽ മക്കൾ മടങ്ങിപ്പോയി ദേവാലയം അണിയുക, എന്നിട്ട് രാജാവിന് വേണ്ടി പ്രാർത്ഥിക്കുക, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. യാഗപീഠമുള്ള ദേവാലയം പണിയാനുള്ള ആഹ്വാനമാണ് ഉണ്ടായത്. ദേവാലയം പണിയാനുള്ള ആഹ്വാനം കൊടുത്തിരിക്കുന്നത് അവർ ദേവാലയം പണിയുവാൻ വേണ്ടി പണി ആരംഭിച്ചു. മൂന്നാം അധ്യായത്തിൽ നാലാം അധ്യായത്തിൽ വന്നപ്പോൾ പ്രവാസികൾ ദേവാലയം പണിയുന്നു എന്ന് കണ്ടപ്പോൾ അവരുടെ വൈരികൾ അത് മുടക്കുവാൻ ശ്രമിച്ചു. ആദ്യം അവരോട് ചേർന്ന് പണിത് പണിയാമെന്ന് പറഞ്ഞ് അത് മുടക്കാൻ ശ്രമിച്ചു, അത് നടന്നില്ല എന്ന് കണ്ടപ്പോൾ വളരെ ശക്തമായി അതിനെതിരായിട്ട് പോരാടുക. നോക്കുക, ദൈവത്തിൻ്റെ വാക്തത്വങ്ങളെക്കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, യിരമ്യാവിനോട് ദൈവം കൊടുത്തിരിക്കുന്ന ആ വാക്തത്വമാണ് 7 വർഷം കഴിഞ്ഞ് മടങ്ങി വരുമെന്നും ഇവിടെ കൊണ്ട് പാർപ്പിക്കുന്നു, ആലയം പണിത് വീണ്ടും ആരാധന പുനഃസ്ഥാപിക്കുന്നു ഒക്കെ ദൈവത്തിൻ്റെ വാക്തത്വമാണെങ്കിലും ഇതെല്ലാം നമ്മൾ വിശ്വാസത്താൽ അവകാശമാകണം. അതിനെതിരായി പോരാട്ടങ്ങളുണ്ടാകും. ക്രിസ്ത്യൻ ജീവിതത്തിൽ ദൈവമക്കൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം, ദൈവത്തിൻ്റെ ഒരുപാട് വാക്തത്വങ്ങൾ നമുക്കുണ്ട്. പക്ഷേ നമ്മൾ വാക്തത്വങ്ങൾ അവകാശമാക്കാതിരിക്കുവാൻ ശത്രു അവൻ്റെ മുഴുവൻ ശക്തിയോടുകൂടെ പോരാടും. പക്ഷേ നമ്മൾ വിശ്വസിച്ച് പ്രാർത്ഥിച്ച് വാക്തത്വങ്ങളെ അവകാശമാക്കണം. വളരെ ശക്തമായി അവരെ എതിർക്കുവാൻ തുടങ്ങി ശമരിയാക്കാരെന്ന് പിൽക്കാലങ്ങൾ അറിയപ്പെടുന്ന ആ ആളുകളാണ്. ശമരിയാക്കാരെന്ന് പറയുമ്പോൾ വടക്കേ രാജ്യമായ ഇസ്രായേലിനെ രണ്ടരാക്കുമാർ ദിവസം 17-ാം അധ്യായത്തിൽ അശൂർ രാജാവ് പിടിച്ചുകൊണ്ട് പോയിട്ട് അവിടെയുള്ള ആളുകളെല്ലാം മാറ്റിപ്പാർപ്പിച്ച് പുതിയ ജാതികളെ കൊണ്ട് താമസിപ്പിച്ചു. അവരെ പിന്നീട് സമൂഹം അവരെ പിടിച്ചപ്പോൾ രാജാവിനെ അറിയിച്ചു. അങ്ങനെ ആരാധന, ഇസ്രായേലിൻ്റെ ആരാധന അവിടെ സ്ഥാപിച്ചതിന് ഒത്തിരി വിശദീകരിക്കുന്നില്ല. അങ്ങനെ അവർ സമ്മിശ്രമായി അവിടെയുള്ള ആളുകളുമായിട്ട് യോജിച്ച് സമ്മിശ്ര ജാതിയായി അവരെ യഹോവയെ ആരാധിക്കുന്നവരായി അങ്ങനെയുള്ള നിലയിൽ കുറേ ഭക്തിയുള്ളവരായി തീർന്നു. അവരെ പിന്നീട് കുറഞ്ഞ ജാതികളായിട്ടാണ് ഇസ്രായേൽ മക്കൾ കാണുന്നത്. ശമരിയക്കാരെന്ന് പിന്നെ നമ്മൾ വിളിക്കുന്ന അങ്ങനെയാണ്. ശമരിയ എന്ന് പറയുന്നത് രാജ്യമല്ലായിരുന്നു, ഇസ്രായേലിൻ്റെ വടക്കൻ രാജ്യത്തെ തലസ്ഥാനമായിരുന്നു. പിന്നെ ശമരിയ എന്ന പേരിൽ അത് അറിയപ്പെടുകയും അവിടെ പാർക്കുന്ന ജാതികൾ ശമരിയക്കാരായി തീരുക. അവരാണ് ഇവരുടെ കൂടെ പണിയാനായിട്ട് വന്നത്. അവർ അനുവദിച്ചില്ല. അങ്ങനെ പണി മുടക്കുവാൻ വേണ്ടി ശക്തമായി അവർ പ്രവർത്തിച്ചു. അതിനുശേഷം അമ്മ പാർസി രാജ്യത്തിൻ്റെ ഗവർണർമാർ അവിടെ ഉണ്ട്. അവരുടെ നേതൃത്വത്തിൽ ജാതികൾ ഒറ്റക്കെട്ടായി വന്ന് പ്രവർത്തിച്ചുവെങ്കിലും പണി മുടക്കാൻ കഴിയാഞ്ഞുകൊണ്ട് 4-ാം അധ്യായത്തിൽ ഇവർക്ക് വിരോധമായി ഇവിടുന്ന് ഒരു കത്തയച്ചു, ഒരു പരാതി അയച്ചു. അന്ന് കോടതി എന്ന് പറയുമ്പോൾ രാജാക്കന്മാരാണ്, സുപ്രീം കോർട്ട്. അവർക്കാണ് പരാതി കൊടുത്തിരിക്കുക. സുപ്രീം കോർട്ടിലേക്ക് പരാതി അയച്ചു. 4-ാം അധ്യായം 7 വാക്യം നമുക്ക് കാണുവാൻ കഴിയുന്ന അങ്ങനെയാണ്. അവരെ പരാതിയിൽ തെറ്റായ ആരോപണങ്ങളാണ് അവിടെ രേഖപ്പെടുത്തിയിരുന്നത്. അവർ വാസ്തവത്തിൽ ദേവാലയം അണിയുന്ന, പക്ഷേ ഇവർ കൊടുത്ത പരാതി ഇങ്ങനെയാണ്. അതിൻ്റെ 4-ാം അധ്യായം 12-13 വാക്യങ്ങൾ നമ്മൾ വാക്കുമ്പോൾ, തിരുവമ്പിൽ നിന്നും ഞങ്ങളുടെ അടുക്കൽ യെരൂശലേമിൽ വന്നിരിക്കുന്ന യഹൂദന്മാർ മത്സരവും ദുഷ്ടതയുമുള്ള ആ പട്ടണം പണിയുന്നു, അതിൻ്റെ മതിലുകൾ കെട്ടി അടിസ്ഥാനങ്ങൾ നന്നാക്കുകയും ചെയ്യുന്നു. പട്ടണം പണിത് മതിലുകൾ കെട്ടിത്തീർന്നാൽ അവർക്ക് കരമോ നികുതിയോ ചുങ്കമോ ഒന്നും അടയ്ക്കയില്ല. അങ്ങനെ ഒടുവിൽ അവർ രാജാക്കന്മാർക്ക് നഷ്ടം വരുത്തുമെന്ന് രാജാവ് ബോധിച്ചിരിക്കണം. പിന്നെ രാജാവിന് നദിക്കിക്കരെ, യൂഫ്രട്ടീസ് നദിക്കിക്കരെയുള്ള ഒരവകാശവും ഉണ്ടാകുകയില്ല എന്നുള്ള കാര്യം ഞങ്ങൾ അറിയിക്കുന്നു. വാസ്തവത്തിൽ ഇവരെ ദേവാലയം പണിയുന്ന, പക്ഷേ പരാതി കൊടുത്തിരിക്കുന്നത് ദേവാലയം പണിയുന്നു എന്ന് പറഞ്ഞല്ല. 4-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് പട്ടണം പണിയുന്നു, മതിലുകൾ പണിയുന്നു, ഉറപ്പോടുകൂടെ പണിയുന്നു. ഇങ്ങനെ
തെറ്റായ ഒരു കേസാണ് അവർ കൊടുത്തിരിക്കുന്നത്. ചതിവായിട്ട് കളവായിട്ട് ഒരു പരാതി അയച്ചിരിക്കുക. രാജാവ് ആ പരാതി വന്നപ്പോൾ അതിനെ കുറിച്ച് പഠനം നടത്തി. നാലാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് ആ ഈ രാജ്യത്തെക്കുറിച്ചൊക്കെ പഠനം നടത്തിയപ്പോൾ ശരിയാണ്, ഇവർ പറഞ്ഞ കാര്യങ്ങളെല്ലാം ശരിയാണ്. പണ്ട് ഇവിടെ രാജാക്കന്മാർ ഭരിച്ചിരുന്നതാണെന്നും അവർ ചുങ്കവും കരവും നികുതിയൊക്കെ വിധിച്ചിരുന്നവരായിരുന്നതും അവർ മറ്റുള്ളവരോട് യുദ്ധം ചെയ്തിരുന്നവരായിരുന്നതും ഒക്കെ ഉള്ളതായ രേഖകൾ കണ്ടപ്പോൾ രാജാവ് പെട്ടെന്ന് സ്റ്റേ ചെയ്തു. അദ്ദേഹം വേഗത്തിൽ സ്റ്റേ ചെയ്തിട്ട് പറയുകയാണ്, ഞാൻ ഇനി ഒരു ഉത്തരവ് തരുന്നത് വരെ അതിൻ്റെ പണികൾ നടത്താൻ അനുവദിക്കരുത്. ഇസ്രായേൽ പുസ്തകം 4:21 വരുമ്പോൾ മറ്റൊരു കൽപ്പന അയക്കുന്നത് വരെ അവർ പട്ടണം പണിയുന്നത് നിർത്തി വെക്കേണ്ടതിന് ആജ്ഞാപിപ്പിൻ. ഒരു സ്റ്റേയാണ്, അടിയന്തരമായ സ്റ്റേ. കോടതി ഫൈനൽ തീരുമാനമായില്ല. കോടതിയിൽ നമ്മൾ ഒരു പ്രത്യേക കേസുകൾ വരുമ്പോൾ ആദ്യ സ്റ്റേ ആണ് കൊടുക്കുന്നത്. ഇതുപോലെ ഒരു സ്റ്റേയാണ് കൊടുത്തിരിക്കുക. യാതൊരു കാരണവശാലും പണിയരുത്, മറ്റൊരു ഉത്തരവ് വരെ. കാരണം കോടതിയിൽ ആ കേസ് ഫയൽ ചെയ്തിരിക്കുകയാണ്, അതിനെക്കുറിച്ച് വീണ്ടും പരിശോധനകൾ ആവശ്യമാണ്. വളരെ ശക്തമായി ഒരു കൽപ്പന വന്നു, പണി നിർത്താൻ പറ. രാജാവിൻ്റെ കൽപ്പനയാണ്. അവിടുത്തെ ഗവർണറും ആളുകളും എല്ലാം വന്ന് ഈ സ്റ്റേ കാണിച്ചു. അവർ വന്ന് ബലാത്കാരത്തോടെ 4:22 ഹേമിച്ച് പണിമുടക്കി. ദൈവത്തിൻ്റെ വാക്തത്വമാണ്, വാക്തപ്രകാരമാണ് ഇവർ വന്നിരിക്കുന്നത്, പ്രാർത്ഥിച്ചാണ് വന്നിരിക്കുന്നത്. പക്ഷേ തടസ്സങ്ങൾ വരും. ക്രിസ്ത്യൻ ജീവിതത്തിൽ നിയമങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമുണ്ട്, തടസ്സങ്ങൾ ഉണ്ടാകും. എന്തുകൊണ്ട് തടസ്സം? നമ്മൾ ചില കാര്യങ്ങൾ വിശ്വാസത്താൽ കൈവശപ്പെടുത്തണം. ഇബ്രാഹിം ലേഖനം 6:12 വിശ്വാസത്താലും ദീർഘക്ഷമയാലും വാക്തത്വങ്ങളെ അവകാശമാക്കുന്ന അധികാരികളായി തീരും. നമ്മൾ നമ്മുടെ വിശ്വാസത്തെ പ്രകടിപ്പിക്കണം, വിശ്വാസത്താൽ കൈവശപ്പെടുത്തണം. പക്ഷേ ഇവർ ക്ഷീണിച്ചു പോയി, നിരാശനായിപ്പോയി. അവരുടെ ഉള്ളിലൊരു ചിന്ത ഉണ്ടായി, നമ്മൾ വേഗത്തിലാണ് ഇത് ചെയ്തത്, സമയമായില്ല. ദൈവം അവരെ കൊണ്ടുവന്ന ദേവാലയം പണിയാനാണ്, ഓർഡർ കൊടുത്തിരിക്കുന്ന ദേവാലയം പണിയാനാണ്. പക്ഷെ തടസ്സങ്ങൾ വന്നപ്പോൾ തടസ്സങ്ങൾ വെച്ചിട്ട് പല കാര്യങ്ങൾ ചിന്തിച്ച് അവരിതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചു. ധൃതി വെച്ച് നമ്മൾ പണിയണ്ട, സമയമായിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് അവർ സ്വന്തം വീട് പണിത്, തട്ടിട്ട വീടുകൾ പണിത്, കൃഷി ചെയ്ത് അവരവരുടെ കാര്യങ്ങളൊക്കെ നോക്കി സുഖമായിട്ട് ജീവിക്കാൻ ശ്രമിക്കുകയാണ്. ദൈവത്തിൻ്റെ ആലയം പണിയാനുള്ള വിളംബരം അനുസരിച്ചാണ് ഇവരിവിടെ വന്നിരിക്കുന്നത്. പക്ഷേ അതിനല്ല പ്രാധാന്യം കൊടുക്കുന്നത്, സ്വന്തം കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കാൻ തുടങ്ങി. ദാര്യാവശ് രാജാവിൻ്റെ 2 വരെ 7 പണി മുടങ്ങിക്കിടക്കുകയാണ്. ആ സമയത്ത് ദൈവം 2 എഴുന്നേൽപ്പിച്ചു. ഒരാളുടെ പേരാണ് ഹഗ്ഗായി, മറ്റേയാൾ സെക്കരിയാവ്. ഹഗ്ഗായിയുടെയും സെക്കരിയാവിൻ്റെ പ്രവചനത്തിൻ്റെ ആദ്യത്തെ 1:1 രണ്ടിടത്തും വായിക്കുമ്പോൾ ദാര്യാവശ് രാജാവിൻ്റെ 2 6 അവർ പ്രവചനം ആരംഭിക്കുന്നത്. പണി മുടങ്ങിക്കിടന്നത് നമ്മൾ നോക്കുമ്പോൾ 4:24 ദാര്യാവ് ദേവാലയത്തിൻ്റെ പണി മുടങ്ങി. പാർശ്വ രാജാവ് ദാര്യാവശിൻ്റെ വാഴ്ച 2 വരെ പണി മുടങ്ങിക്കിടക്കും. 2 വരെ പണി മുടങ്ങിക്കിടക്കുമ്പോഴാണ് അതിൻ്റെ 6 ദൈവം 2 എഴുന്നേൽപ്പിച്ചു. അവർ വന്ന് പ്രവചിക്കാൻ തുടങ്ങി. ആദ്യത്തെ ഹഗ്ഗായി പ്രവചനത്തിൽ 1:2 ഇരിക്കുന്ന ഇങ്ങനെയാണ് സൈന്യഹോവയുടെ അരുളപ്പാട്, ഇങ്ങനെ നിങ്ങളെ അറിയിക്കുന്നു, ദൈവത്തിൻ്റെ ദേവാലയം പണിയാനുള്ള സമയം ആയിട്ടില്ലെന്ന് നിങ്ങൾ പറയുന്നു. ആര് പറഞ്ഞു നിങ്ങളോട് ആയിട്ടില്ലെന്ന്? തടസ്സങ്ങൾ കാണുമ്പോൾ അഡ്ജസ്റ്റ് ചെയ്തു പോകരുത്. ചെറിയ ആളുകളെ ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്, രോഗങ്ങൾ വന്ന് പ്രാർത്ഥിച്ച് സൗഖ്യമാകാതെ വരുമ്പോൾ ഞാൻ കേട്ടിട്ടുണ്ട്, ദൈവം ഒരു ശൂലം തന്നിരിക്കുക. അത് പൗലോസിന് കൊടുത്ത ശൂലം, പൗലോസിനോട് ദൈവം പറഞ്ഞു നിന്നോട് ശൂലമാണെന്ന് പറഞ്ഞോ? പലപ്പോഴും നമ്മൾ അങ്ങനെയാണ്, ചിലത് നടക്കാതെ വരുമ്പോൾ നമ്മൾ തന്നെ അഡ്ജസ്റ്റ് ചെയ്യുക. വിശ്വാസത്താലും ദീർഘക്ഷമയാലും നമ്മൾ വാക്തത്തെ അവകാശമാക്കുന്നതിന് പകരം പല കാര്യങ്ങൾ പറഞ്ഞു ഒഴിഞ്ഞു മാറുവാൻ ശ്രമിക്കുക. അങ്ങനെ ഉണ്ടാകാൻ പാടില്ല. ഇവർ പറയുകയാണ് സമയമായില്ല, നമ്മൾ ഊതി വെച്ചതാണ്, എന്നിട്ട് സ്വന്തമായിട്ട് വീടും പെടുത് സുഖമായിട്ട് അവിടെ താമസിക്കാം, തട്ടിട്ട വീടുകൾ നിങ്ങൾ പ്രാർത്ഥിക്കുന്നു, പക്ഷേ നിങ്ങൾക്കൊന്നും നേടാൻ കഴിയുന്നില്ല, കൃഷി എന്തെങ്കിലും വേണ്ടവണ്ണം നിങ്ങൾ ഫലം ഉണ്ടാകുന്നില്ല. ഇതെല്ലാം പറഞ്ഞ് ഹഗ്ഗായി പ്രവാചകൻ പറയുമ്പോൾ ഞാൻ വേഗത്തിൽ മുമ്പോട്ട് പോട്ടെ, സക്കരിയ പ്രവാചകൻ, അദ്ദേഹം ഒന്നിച്ചാണ് അവരെ ദൈവം എഴുന്നേൽപ്പിച്ചിരിക്കുന്നത്. സക്കരിയ പ്രവാചകനിലൂടെ ദൈവത്തിൻ്റെ അരുളപ്പാട് ലഭിച്ചതാണ് നമ്മൾ കുറിവാക്യമായിട്ട് വായിച്ചത്. ദൈവത്തിൻ്റെ പരിശുദ്ധ ആത്മാവ് ദൂതൻ വന്ന് ഒരു ചെറിയ വെളിപ്പാട് അദ്ദേഹത്തിന് ഉറക്കത്തിൽ കൊടുക്കുമ്പോൾ അത് അദ്ദേഹം ചോദിക്കുകയാണ്. എന്താണ് ചോദിച്ചപ്പോൾ പറയാണ്, ഇത് സെരുബാബേലിനുള്ള യഹോവയുടെ അരുളപ്പാടാണ്,
സൈന്യത്താലല്ല ശക്തിയാലല്ല എൻ്റെ ആത്മാവിനാൽ തന്നെയാണെന്ന് പറ എന്ന് പറഞ്ഞാൽ എന്താണ്? സെരുബാബേലിന്റെ മുമ്പിലുള്ള മഹാപർവ്വതം. സെരുബാബേൽ എന്ന് പറയുന്ന ദാവീദിന്റെ ആ തലമുറയിലെ 20-ാമത്തെ കൊച്ചുമകനായിട്ട് തിരുവനം പഠിച്ചാൽ നമുക്ക് കാണുവാൻ കഴിയും. 1 പുസ്തകം 3-ാം അധ്യായത്തിൽ വംശാവലി നമ്മൾ നോക്കുമ്പോൾ യഹോയാക്കീം, യോശിയാവ് എന്ന് പറയുന്ന അവസാനത്തെ രാജാക്കന്മാർ, യോശിയാവ് എന്ന് പറയുന്ന രാജാവ്, യോശിയാവിൻ്റെ 3 മക്കൾ രാജാക്കന്മാരായിട്ടുണ്ട്, യഹോവാസും യഹോയാക്കീമും സിദെക്കിയാവും. അത് 2-ാമത്തെ മകനാണ് യഹോയാക്കീം. അദ്ദേഹത്തിൻ്റെ മകനാണ് യഹോയാക്കീൻ. യഹന്യാവെന്നും അദ്ദേഹത്തിൻ്റെ പേരുണ്ട്. അദ്ദേഹത്തെയാണ് പിടിച്ചുകൊണ്ട് പോയത്. 36-ാം അധ്യായം 2-ാം വർഷം 36-ാം അതുപോലെ 24-25 നമുക്ക് കാണുവാൻ കഴിയും. ആ യഹോയാക്കീൻ, അതായത് യോഹന്യാവിൻ്റെ മകൻ സെയ്ത്തിയേലിൻ്റെ മകനാണ് സെരുബാബേൽ. അപ്പം ആ കാലഘട്ടത്തിൽ രാജ്യം ഉണ്ടെങ്കിൽ ഭരിക്കേണ്ട ആൾ രാജാവാണ്, സെരുബാബേലാണ്. അപ്പോൾ സെരുബാബേലിനോടാണ് ദൈവത്തിൻ്റെ അരുളപ്പാട്. സെരുബാബേലിൻ്റെ നേതൃത്വത്തിലാണ് ഇവരെ ആലയം പണിയാൻ വന്നിരിക്കുന്നത്. ദൈവം പറയുന്നു, സമയമായിട്ടില്ലെന്ന് പറഞ്ഞ് എഴുത്തള്ളരുത്. മനുഷ്യമായി നോക്കുമ്പോൾ ഒരു സാധ്യതയുമില്ല. കോടതിയിൽ നിന്ന് സ്റ്റേ വന്നിരിക്കുന്നു. ഹൈക്കോടതിയുള്ള സുപ്രീം കോർട്ടിൽ നിന്ന് രാജാവിൻ്റെ സ്റ്റേ വന്നിരിക്കുന്നു. ഈ സ്റ്റേയുടെ മുമ്പിൽ എങ്ങനെ പണിയും? ദൈവം പറഞ്ഞു, സൈന്യത്താലല്ല ശക്തിയാലല്ല യഹോവയുടെ ആത്മാവിനാൽ തന്നെ പണിയും. എന്നിട്ട് പരിശുദ്ധാത്മ പറയുന്നു, സെരുബാബേലിന്റെ മുമ്പിലുള്ള മഹാപർവ്വതം നീയാണ്, ഞാൻ അവരെ സമഭൂമിയാക്കി മാറ്റും. കൃപ കൃപ എന്ന് ആർത്തുകൊണ്ട് അവൻ ആണിക്കല്ലു കയറ്റും എന്ന് പറഞ്ഞാൽ എന്താണ്? അന്ന് ഈ ബിൽഡിങ്ങുകൾ പണിയുമ്പോൾ 2 പ്രധാന കല്ലുകളുണ്ട്. ഒന്ന് ആരംഭത്തിൽ തുടങ്ങുന്ന മൂലക്കല്ലെന്ന് വിളിക്കും. അതും ഹെഡ്സ്റ്റോണായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നത്, കോർണറിൽ ഇടുന്ന ഹെഡ്സ്റ്റോൺ, പ്രധാന കല്ല്. അതിൽ നിന്നാണ് പണി ആരംഭിക്കുന്നത്, അതിൽ നിന്നാണ് അളവുകൾ പോകുന്നത്. ആ കല്ലിനെ ആസ്പദമാക്കിയാണ് പണികൾ തുടരേണ്ടത്. ആദ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കല്ല്, പണി തുടങ്ങുമ്പോൾ ഇടുന്ന കല്ലാണ് മൂലക്കല്ലെന്ന് പറയുന്നത്. പണികൾ മുഴുവൻ പൂർത്തീകരിച്ച് കഴിയുമ്പോൾ, എല്ലാ പണി തീർന്നു കഴിയുമ്പോൾ പണിക്കാരെല്ലാവരുടെ കൂടി ആഘോഷത്തോടുകൂടെ ഒരു കല്ല് കയറ്റും. അത് സന്തോഷമാണ്, ആർപ്പിട്ടുകൊണ്ട് കയറ്റുന്ന ഒരു കല്ലുണ്ട്. അതിൻ്റെ പേരാണ് ആണിക്കല്ലെന്ന് പറയുന്നത്. എല്ലാ പണിയും തീർന്നു, അവരൊന്ന് ആഘോഷിക്കുകയാണ്, സെലിബ്രേറ്റ് ചെയ്യുകയാണ്. സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ കയറ്റുന്ന ഒരു കല്ലുണ്ട്, അതിൻ്റെ പേര് ആണിക്കല്ലെന്ന്. അതോടുകൂടെ പണി തീർന്നു, ഒരു സന്തോഷമാണ്. അപ്പം ഈ ആദ്യത്തെ കല്ലിട്ടു, പണികൾ ആരംഭിച്ചു, പണികൾ മുടങ്ങി നിരാശപ്പെട്ടിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് പറയുകയാണ്, ആർപ്പിട്ടുകൊണ്ട് ആണിക്കല്ല് കയറ്റും. എങ്ങനെ കയറ്റാനാ? പണിയെല്ലാം മുടങ്ങിക്കിടക്കുകയല്ലേ? എന്നാൽ അന്ന് ആഘോഷിക്കുമ്പോൾ ഉണ്ടാക്കുന്ന ഒച്ചയും ശബ്ദവും അല്ല വിടലുണ്ട്, കൃപ 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 എന്ന് പറഞ്ഞ് ആർത്തുകൊണ്ട് ആണിക്കല്ല് കയറ്റും. സെരുബാബേലിന്റെ കൈകൊണ്ട് ഇത് ആരംഭിച്ചുവെങ്കിൽ ആ കൈ കൊണ്ട് തന്നെ അവസാനിപ്പിക്കും. സെരുബാബേലിന്റെ കൈ കൊണ്ട് ആ കല്ല്, ആദ്യത്തെ കല്ലിട്ടെങ്കിൽ സെരുബാബേലിന്റെ കൈ കൊണ്ട് തന്നെ ആണിക്കല്ലും കയറ്റും. ഇന്ന് ദൈവനെ കേൾക്കുന്ന പ്രിയപ്പെട്ടേ, നമ്മുടെ ജീവിതത്തിൽ പലതും ആരംഭിച്ച് മുടങ്ങിക്കിടക്കുന്ന നിരാശപ്പെട്ടിരിക്കരുത്. നിന്റെ കൈ കൊണ്ട് ആരംഭിച്ചത് നിന്റെ കൈ കൊണ്ട് തന്നെ ദൈവം പൂർത്തീകരിക്കും. അസാധ്യമെന്ന് നമ്മുടെ മുമ്പിലുണ്ടെങ്കിൽ അത് സാധ്യമാക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ദൈവം അയച്ചിരിക്കുക. നമുക്കിത് സ്റ്റേ ആണ്. പ്രായോഗിക ജീവിതത്തിൽ ദൈവം എങ്ങനെ ഇടപെടുന്നു? കോടതി സ്റ്റേ എന്ന് പറഞ്ഞാൽ സുപ്രീം കോർട്ടിലെ സ്റ്റേ ആണ്. ജാതീയ രാജാവാണ്, പാർസി രാജ്യത്തെ രാജാവിൻ്റെ സ്റ്റേ ആണ്. എന്നാൽ ദൈവത്തിൻ്റെ ആത്മ പറഞ്ഞു, പണിയാൻ പറഞ്ഞു. അവിടെ പണി ആരംഭിച്ചു, 5-ാം അധ്യായത്തിൽ പണി ആരംഭിച്ചു. അവർ ആത്മാവ് ആത്മനിയോഗത്തിൽ അവരെ ധൈര്യപ്പെടുത്തി. 1 മുതൽ വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവർ രണ്ടുപേരും കൂടെ ഹഗ്ഗായി സെക്കരിയാവും കൂടെ അവരെ ഉത്സാഹിപ്പിച്ചു. സെരുബാബേൽ, യോശുവ എന്ന് പറയുന്നത് അഹരോന്റെ ആ തലമുറയിലെ പുരോഹിതനാകേണ്ട ആളാണ്, ആ തലമുറയിലെ പുരോഹിതനാണ്. അവർ രണ്ടുപേരുടെ നേതൃത്വത്തിലാണ് പണികൾ ചെയ്തു തുടങ്ങിയത്. അവർ രണ്ടുപേരുടെ നേതൃത്വത്തിൽ പണികൾ ആരംഭിച്ചു. പണികൾ ആരംഭിച്ച് മുമ്പോട്ട് പോകുമ്പോൾ ശത്രുക്കൾ വന്നു. സ്റ്റേ കയ്യിലിരിക്കുകയല്ലേ, അവിടെയുള്ള ഗവർണറെ, ഒഫീഷ്യൽ ആയിട്ടുള്ള ഗവർണറുടെ നേതൃത്വത്തിൽ അദ്ദേഹത്തോട് ചേർന്നുള്ള അസിസ്റ്റന്റ് ഗവർണറും കൂടെ ചേർന്ന് അവർ കൊണ്ടുവന്നിട്ട് സ്റ്റേ കാണിച്ചു. വേണ്ട സ്റ്റേ, ആരാ പണിയുന്ന, പേര് പറ. രാജാവാ പറഞ്ഞു, രാജാവിൻ്റെ സ്റ്റേ ആണ്, പേര് പറ എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞിട്ട് കാര്യമുണ്ട്. എല്ലാ ഭാഗവും വായിക്കുന്നത് 5-ാം അധ്യായം നിങ്ങൾ വായിച്ചാൽ മതി. 5:6 വാക്യത്തിലാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. അവരുടെ പേര് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞിങ്ങനെയാണ്,
പതിനൊന്നാം വാക്യത്തിൽ പറയുന്നു, എന്നാൽ അവർ അവരെ തിരിച്ച് പരാതി അയച്ചതിന് അത് എഴുതിയിരിക്കുന്ന ഒരു കാര്യമാണ്. അവരെ പേര് പറഞ്ഞ് ചോദിച്ചു, അവർ പേര് പറഞ്ഞില്ല, പേര് പറയാതൊക്കെ കംപ്ലൈൻ്റ് ആയിട്ട് വീണ്ടും ഇത് പണിതു എന്ന് പറഞ്ഞ് വീണ്ടും കേസ് കൊടുത്തിരിക്കുകയാണ്. ആ കേസിൽ അവരോട് പേര് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ എന്താണെന്നറിയാമോ, 5:11, എന്നാൽ അവർ ഞങ്ങളോട് ഞങ്ങൾ സ്വർഗത്തിനും ഭൂമിക്കും ദൈവമായിരിക്കുന്ന ദൈവത്തിൻ്റെ ശുശ്രൂഷകന്മാരാകുന്നു, ഏറിയ സംവത്സരം മുമ്പ് പണിതിരുന്ന ആലയം ഞങ്ങൾ പണിയുന്നു, അത് ഇസ്രായേലിൻ്റെ ഒരു മഹാരാജ പണിതായിരുന്നു, എങ്കിലും ഞങ്ങളുടെ പിതാക്കന്മാർ സ്വർഗത്തിലെ ദൈവത്തെ കോപിപ്പിച്ചതുകൊണ്ട് അവർ അവരെ ബാബിലിലേക്ക് കൊണ്ടുവന്ന് നെബുക്കദ്നേസർ രാജാവ് ഇത് ഇടിച്ചു കളഞ്ഞു. പിന്നീട് കോരേശ് രാജാവ് ഞങ്ങൾ കൽപ്പന തന്നു, ഞങ്ങൾ പണി ആരംഭിച്ചു. അപ്പോൾ ഇവരോട് ചോദിച്ചു ആരാ പണിയുന്ന, പേരെല്ലാം പണിയാൻ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ സ്വർഗത്തിന് ഭൂമിക്കുന്ന ആദനായ ദൈവത്തിൻ്റെ ദാസന്മാരാണ് ഞങ്ങൾ. ദൈവം പറഞ്ഞിട്ട് ഞങ്ങൾ പണി ചെയ്യുക, ദൈവത്തിൻ്റെ ആത്മാവ് പറഞ്ഞിട്ട് പണി ചെയ്യുക. കോരേശ് രാജാവ് ഞങ്ങൾ കൽപ്പന തന്നു. ആ കോരേശ് എന്ന് പറയുമ്പോൾ അവിടുത്തെ പ്രബലനായ ആ പാർസി രാജ്യത്തിൻ്റെ പ്രധാനപ്പെട്ട ഭരണാധിപനായിരുന്നു കോരേശ് എന്ന് നമുക്ക് കാണുവാൻ കഴിയും. രാഷ്ട്രപിതാവെന്ന് അവരിന്നും ആദരിക്കുന്ന, ഇറാൻ ആദരിക്കുന്ന ആളാണ് കോരേശ് സൈറസ്. അദ്ദേഹമാണ് കൽപ്പന കൊടുത്തത്. അദ്ദേഹത്തിൻ്റെ കൽപ്പന എന്ന് പറയുമ്പോൾ അതിന് വലിയ പ്രാധാന്യമുള്ള കൽപ്പനയാണ്. അപ്പോൾ ഇവർ വ്യാജം പറഞ്ഞ് നാം ധരിച്ചു, ഇവർ ധരിച്ചു കോരേശ് ഞങ്ങൾ കൽപ്പന തന്നു എന്ന് പറഞ്ഞു, ഇവർ പണിയാന്ന് പറഞ്ഞു. എപ്പോൾ അങ്ങനെ ഇവരെ കബളിപ്പിക്കാൻ വേണ്ടി കോരേശിൻ്റെ പേര് ഉപയോഗിച്ചതാണെന്ന് അറിഞ്ഞ ഇവരെ ഈ കത്തിനകത്ത്, ഈ പരാതിക്കകത്ത് ഇത് പരാമർശിച്ചു കോരേശ് രാജാവ്. കാരണം അവിടുത്തെ ഗവർണറാണ്, ഒഫീഷ്യലായിട്ടുള്ള പാർസി രാജ്യത്തിൻ്റെ ഗവർണറാണ് വന്നിരിക്കുന്നത്. അദ്ദേഹം ഇതെല്ലാം കേട്ടിട്ട് കംപ്ലയിൻറ്റിനകത്ത് എഴുതിയിരിക്കുകയാണ്. ഇവരിങ്ങനെ പറയുന്നു, കോരേശ് രാജാവ് പറഞ്ഞിരിക്കുകയാണ് അദ്ദേഹം ആ യാഗം കഴിക്കുന്ന നിലയിലുള്ള ഒരു ആലയം പണിയണമെന്ന് കോരേശ് രാജാവ് പറഞ്ഞിരിക്കുക. അതുമാത്രമല്ല, അവിടെയുള്ള ക്ഷേത്രത്തിൽ കൊണ്ട് ഇവിടുന്ന് കൊണ്ടുപോയ ആ ഉപകരണങ്ങളെല്ലാം, പാത്രങ്ങളെല്ലാം ക്ഷേത്രത്തിൽ എടുത്ത് അവരുടെ കൊടുത്തു വിട്ടെന്നൊക്കെ അവർ പറയുന്നു. ഇതൊക്കെ സത്യമാണോ ഒന്ന് പരിശോധിക്കുക എന്ന് പറഞ്ഞ് അവരെ അടുത്ത കത്തയച്ചു. 6 വന്നപ്പോൾ ആ കത്തിൻ്റെ വെളിച്ചത്തിൽ പരിശോധന നടത്തി, ഭരണം മാറി, സ്റ്റേ ചെയ്ത രാജാവ് കൊല്ലപ്പെട്ടു പോയി. ചരിത്രം പറയുന്നത് അങ്ങനെയാണ്, പുതിയ രാജാവ് ഭരണത്തിൽ വന്നപ്പോൾ സ്റ്റേ ചെയ്ത ആ രാജാവ് കൊല്ലപ്പെട്ടു പോയി. പുതിയ രാജാവ് വന്നു, അദ്ദേഹം പരിശോധിക്കാൻ വേണ്ടി ഭണ്ഡാരത്തിൽ പരിശോധിക്കാൻ ഉത്തരവ് കൊടുത്തു. അങ്ങനെ പരിശോധന നടത്തിയപ്പോൾ ഇവർ പറഞ്ഞതുപോലെ തന്നെ കാര്യങ്ങൾ എഴുതിയിരിക്കുകയാണ്. എല്ലാ ഭാഗവും ഞാൻ വായിക്കാൻ കഴിയുന്നില്ല, സമയമില്ലാത്തതുകൊണ്ട് ഞാൻ പറയാ, അവിടെ നിങ്ങൾ വായിച്ചു നോക്കുക. അങ്ങനെ അവരെ അത് കിട്ടിക്കഴിഞ്ഞ ഇപ്പോൾ സ്റ്റേ വയലേറ്റ് ചെയ്തുകൊണ്ട് ഇവരെ അറസ്റ്റ് ചെയ്യും, ജയിലിൽ അടയ്ക്കുമെന്നൊക്കെ ചിന്തിച്ചിരിക്കുമ്പോൾ അവിടുന്ന് വന്ന ഉത്തരവ്. 6 നമ്മൾ കാണുന്നത് ഇങ്ങനെയാണ്, അദ്ദേഹം അതെല്ലാം വായിച്ചു നോക്കും, ഇതെല്ലാം സത്യമെന്ന് മനസ്സിലാക്കിയപ്പോൾ അദ്ദേഹം പറയുകയാണ്. 6 ആകയാൽ നദിക്കക്കരെ ദേശാധിപതി ശതർ ബോസ്നിയെ, നിങ്ങളും നദിക്കക്കരയുള്ള അഫർസ്യരായ നിങ്ങളുടെ കൂട്ടക്കാരും അവിടെ നിന്ന് അകന്നു നിൽക്കണം. ഈ ദേവാലയത്തിൻ്റെ പണികാര്യത്തിൽ നിങ്ങൾ ഇടപെടരുത്. യഹൂദന്മാരുടെ ദേശാധിപതി, യഹൂദന്മാരുടെ മൂപ്പന്മാർ ഈ ദേവാലയം അതിൻ്റെ സ്ഥാനത്ത് തന്നെ പണിയട്ടെ. നോക്കുക എങ്ങനെ നടന്നു, സൈന്യത്താലല്ല, ശക്തിയാലല്ല, എൻ്റെ ആത്മാവിനെ തന്നെ എന്ന് പറഞ്ഞു പരിശുദ്ധാത്മാവ് എടുത്തപ്പോൾ കാര്യങ്ങളെല്ലാം മാറി. താഴോട്ട് നമ്മൾ വായിക്കുമ്പോൾ കാണുന്നത്, അവർ സ്വർഗത്തിലെ ദൈവത്തിന് സൗരവാസന അർപ്പിക്കേണ്ടതിന് വേണ്ടി എന്ത് ചെയ്യണം, ഈ ദേവാലയം പണിയേണ്ടതിന് 8 നിങ്ങൾ യഹൂദന്മാരുടെ മൂപ്പന്മാർക്ക് ചെയ്യേണ്ടതിനെക്കുറിച്ച് ഞാൻ കൽപ്പിക്കുന്ന നദിക്കക്കരെ പിരിയുന്ന കരമോ രാജാവിനെ മുതലുന്ന ആളുകൾക്ക് ആളുതാമസം കൂടാതെ കൃത്യമായ ചെലവ് കൊടുക്കേണ്ടതാകും. താഴോട്ട് നോക്കുമ്പോൾ ഇവർക്ക് ആവശ്യമുള്ളത് മുഴുവൻ കൊടുക്കണമെന്ന് പറഞ്ഞു. താഴോട്ട് പറയുമ്പോൾ ഇതിനെതിരായി ആരെങ്കിലും പ്രവർത്തിച്ചാൽ, 11 ആരെങ്കിലും ഈ കൽപ്പന മാറ്റിയാൽ അവൻ്റെ വീട്ടിൻ്റെ ഒരു ഉത്തരം വലിച്ചെടുത്ത് നാട്ടി അതിന്മേൽ തൂക്കി, ഇങ്ങനെയുള്ളതായ കാര്യങ്ങളെല്ലാം മാറി മാറി പറഞ്ഞു. ഇന്ന് ദൈവത്തിൻ്റെ വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടേ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കാര്യങ്ങൾ ഇന്ന് നിൻ്റെ കാര്യങ്ങൾ ഏറ്റെടുക്കുമ്പോൾ നീ ചോദിക്കുന്നതിനേക്കാൾ നിനയ്ക്കുന്നതിനേക്കാൾ അത്യന്തപരമായി പ്രവർത്തിക്കാൻ പോവുകയാണ്. സ്റ്റേ ചെയ്ത് വിജയിച്ചത് ശത്രു വിചാരിച്ചു, പക്ഷേ പരിശുദ്ധാത്മാവ് കാര്യങ്ങൾ ഏറ്റെടുത്തു കഴിഞ്ഞപ്പോൾ പണികൾ ആരംഭിച്ചു. അതിൻ്റെ 15-16 വാക്യത്തിൽ പണികൾ പൂർത്തീകരിച്ചു, ദേവാലയം പ്രതിഷ്ഠിച്ചു. നടക്കുകയില്ല, സമയമായിട്ടില്ല എന്ന് പറഞ്ഞു എഴുതിത്തള്ളിയിരിക്കുന്ന സ്ഥലത്ത് ഇതാ പണികൾ നടന്നു, പൂർത്തീകരിച്ചു. പരിശുദ്ധാത്മാവ് പഴയ നിയമകാലഘട്ടത്തിൽ മാത്രമല്ല, BC മാത്രമല്ല പ്രവർത്തിക്കുന്നത്, പുതിയ നിയമകാലഘട്ടത്തിൽ പ്രവർത്തിക്കും. അതാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, ബലത്തിൻ വല്ലഭവത്തിൻ്റെ വ്യാപാരത്താൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവത്തിൻ്റെ ശക്തിയുടെ ആളവറ്റ വലിപ്പം ഇന്ന് തിരിച്ചറിയാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. ആർക്കു വേണ്ടി പ്രവർത്തിക്കും? വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി, വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി ഈ പരിശുദ്ധാത്മ പ്രവർത്തിക്കാൻ പോവുകയാണ്. ഇന്ന് വചനം കേട്ടാ പ്രിയപ്പെട്ടേ, സമയം കഴിഞ്ഞു, ഇനി എന്നെ കൊണ്ടൊന്നും ഒക്കത്തില്ല.
സ്റ്റേ ആയിരിക്കുകയാണ്. നിയമപരമായിട്ട് നടക്കുകയില്ല. ഒരുപാട് തടസ്സങ്ങൾ മുമ്പിൽ ഉണ്ട്. എന്നാൽ ഇന്ന് പരിശുദ്ധ പറയുന്നു, സൈന്യത്താരല്ല ശക്തിയാരല്ല യഹോവയുടെ ആത്മാവിൽ തന്നെ ദൈവം നടത്താൻ പോവുകയാണ്. നിന്റെ കൈ കൊണ്ട് ആരംഭിച്ചിരിക്കുന്നത് ഇനി ഒരിക്കലും നടത്തുകയില്ല, നിന്നെ കൊണ്ട് നടത്തിക്കുകയില്ലെന്ന് ശത്രു പറയുന്നെങ്കിൽ നിന്റെ കൈ തന്നെ അത് പൂർത്തീകരിക്കും. എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയും? എത്ര പേർ വിശ്വസിക്കാൻ കഴിയും? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് നിനക്ക് വേണ്ടി ചെറിയ അത്ഭുതങ്ങൾ ചെയ്യാൻ പോകുക. ഇന്ന് ഒത്തിരി അനുഭവങ്ങൾ നമ്മൾ കേട്ടല്ലോ, അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട അനുഭവ സാക്ഷ്യങ്ങൾ കർത്തൃദാസന്മാരോട് കേട്ടല്ലോ. എഴുതിത്തള്ളിയ സ്ഥാനത്ത് തമ്പുരാൻ അത്ഭുതങ്ങൾ ചെയ്തെങ്കിൽ ആ ദൈവം ഇന്ന് അത്ഭുതം ചെയ്യാൻ പോവുക. ആർക്ക് വേണ്ടി? സഹോദര താങ്കൾക്ക് വേണ്ടി, സഹോദരി താങ്കൾക്ക് വേണ്ടി, പിതാവേ താങ്കൾക്ക് വേണ്ടി, കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് വേണ്ടി, ദൈവദാസന്മാരെ നമുക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യും. എത്ര പേർ വിശ്വസിക്കും? ആർക്ക് വേണ്ടി? വിശ്വസിക്കും നമുക്ക് വേണ്ടി. അവിടെ പൗലോസ് പറഞ്ഞു, നിങ്ങളുടെ ഹൃദയ ദൃഷ്ടി പ്രവേശിക്കണം, പ്രകാശിപ്പിക്കണം എന്ന് പറയുന്നു. നിങ്ങളുടെ വിളിയാളുടെ ആശ പറയുന്നു. ഇതെല്ലാം പറഞ്ഞിട്ട് അദ്ദേഹം ഒടുവിൽ പറയുകയാണ്, വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി ആവരിക്കണം. അത് നിങ്ങൾ മാത്രമല്ല, നമുക്ക് വേണ്ടി ആവരിക്കുന്ന ദൈവത്തിൻ്റെ ശക്തിയുടെ അളവറ്റ വലുപ്പം ഇന്നതെന്ന് തിരിച്ചറിയാൻ പ്രാർത്ഥിക്കുന്നു. അതിനെക്കുറിച്ച് ഒരു ചെറിയ വിശദീകരണം കൊടുത്തത്, ആ ശക്തി, ആ പരിശുദ്ധാത്മാവ് നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിനെ മരിച്ചു കൊണ്ടുവന്ന് ആ കല്ലറയിൽ വെച്ചപ്പോൾ ആ കല്ലറയിൽ വ്യാപരിച്ചു കഴിഞ്ഞപ്പോൾ ആ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചുവെങ്കിൽ ഇന്ന് നിന്റെ മർത്യ ശരീരത്തെ ദൈവം ജീവിപ്പിക്കാൻ പോവുകയാണ്. ആ ആത്മാവ് യേശു ക്രിസ്തുവിനെ മരിച്ചവിടെ എഴുന്ന് ഉയർപ്പിച്ച ദൈവത്തിൻ്റെ ഈ ആത്മാവ് നിങ്ങൾ വസിക്കുന്നുവെങ്കിൽ വിശ്വസിക്കുക, വിശ്വസിക്കുക, ആ ആത്മാവ് നിങ്ങളുടെ മർത്യ ശരീരങ്ങളെ ജീവിപ്പിക്കാൻ പോവുകയാണ്. നമ്മൾ കേട്ടല്ലോ ഒത്തിരി അനുഭവങ്ങൾ ദൈവദാസന്മാരുടെ കേട്ടല്ലോ, മർത്യ ശരീരങ്ങളെ എങ്ങനെയാണ് പരിശുദ്ധാത്മാവ് ജീവിപ്പിച്ച്, അതേ ആത്മാവ് ഇന്ന് ജീവിപ്പിക്കും. നാസികം കേൾക്കുന്ന നമുക്ക് വേണ്ടി ഇന്ന് ദൈവം പ്രവർത്തിക്കാൻ പോകുക. വിശ്വസിക്കുന്നവരിലേക്ക് ദൈവശക്തി വ്യാപരിക്കട്ടെ. എത്ര പേർ വിശ്വസിക്കും? എത്ര പേർ വിശ്വസിക്കും? എൻ്റെ ദൈവം എനിക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യും, ഞാൻ എഴുതിത്തള്ളിയ കാര്യങ്ങൾ എൻ്റെ ദൈവം നടത്തിത്തരും, പരിശുദ്ധാത്മാവ് എനിക്ക് വേണ്ടി പ്രവർത്തിക്കും. എത്ര പേർ വിശ്വസിക്കും? പരിശുദ്ധാത്മാവിനെ എന്താണ്, എന്തിനാണ് ദൈവം നമുക്ക് കാര്യസ്ഥനായി തന്നിരിക്കുക? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു വിടവാങ്ങൽ പ്രസംഗം യോഹന്നാനുസുവിശേഷം 14-ാം അധ്യായത്തിൽ പ്രസംഗിക്കുമ്പോൾ അവർ ഹൃദയം കലങ്ങിപ്പോയി അവരോട് പറയുന്നുണ്ട്, ഞാൻ പോയി പിതാവിനോട് ചോദിച്ച് പരിശുദ്ധാത്മാവ് മറ്റൊരു കാര്യസ്ഥനെ, മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളുടെ കൂടെ ഇരിക്കേണ്ടതിനായി ചേരും. പരിശുദ്ധമ്മ ആരാണ്? നമ്മുടെ കാര്യസ്ഥനാ, നമ്മുടെ കാര്യങ്ങൾ നടത്തുവാൻ. നിങ്ങൾക്ക് അസാധ്യമായത്, നിങ്ങൾക്ക് പ്രയാസമുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പരിശുദ്ധമ്മാവ് നടത്തി തരും. എത്ര പേർ വിശ്വസിക്കും? പ്രായോഗിക ജീവിതത്തിൽ നമുക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യാൻ പോകുക, അസ്ഥി ജന്മകളെ ജീവിപ്പിക്കാൻ പോകുക, രോഗമുള്ള ഭാഗത്തേക്ക് ആ ശക്തി വ്യാപരിക്കാൻ പോകുക, ജീവിപ്പിക്കുന്ന പരിശുദ്ധാത്മാവ് ഇന്ന് അത്ഭുതങ്ങൾ ചെയ്യാൻ പോകുക. എത്ര പേർ വിശ്വസിക്കും? എത്ര പേർ വിശ്വസിക്കും? അവരിലേക്ക് ദൈവശക്തി വ്യാപരിക്കട്ടെ. സൈന്യത്താരല്ല ശക്തിയാരല്ല യഹോവയുടെ ആത്മാവിനെ തന്നെ സെരുബാബേലിന്റെ കൈ കൊണ്ട് മൂലക്കല്ലിട്ടെങ്കിൽ ആ കൈ കൊണ്ട് തന്നെ അതിന്റെ പൂർത്തീകരിക്കുന്ന ആണിക്കല്ല് കയറ്റും. കൃപ 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 എന്ന് ആർത്തുകൊണ്ട് ആണിക്കല്ല് കയറ്റും. അത് നടന്നില്ലേ? 6-ാം അധ്യായത്തിൽ സെരുബാബേലിന്റെ നേതൃത്വത്തിൽ ആലയം പ്രതിഷ്ഠിച്ചു. ഇതെന്തിനാ എഴുതി വച്ചിരിക്കുന്നത്? നമ്മളെ വിശ്വാസം ഉറപ്പിക്കുവാൻ വേണ്ടിയാണ്, വിശ്വാസം ഉറപ്പിക്കുവാൻ വേണ്ടിയാണ്. വിശ്വാസ വീരന്മാരുടെ പട്ടിക. ഇബ്രായലേഖനം 11-ാം അധ്യായത്തിൽ വരുമ്പോൾ ഒത്തിരി വിശദീകരണം കൊടുത്തിട്ട് 32-ാം വാക്യത്തിൽ ഇനിയൊന്ന് പറയുന്നു, ഗിദ്യോന്മാരാകും ശിംശോൻ യുക്താഹ് ദാവീദ് എന്നിവരെയും ശമൂഹേൽ മുതലായ പ്രവാചകന്മാരെ കുറിച്ച് വിവരിപ്പാൻ സമയം പോരാ. കാരണം പഴയ നിയമത്തിലുണ്ടല്ലോ, വിശ്വാസം അവർ രാജ്യങ്ങളുടെ ഇടയ്ക്ക് നീന്തി നടത്തി വാക്തത്വം പ്രാപിച്ചു. അവിടെ 6 പേരുടെ കാര്യം പറഞ്ഞിട്ട് 10 കാര്യങ്ങളാണ് പറഞ്ഞത്. ഞാൻ വിശദീകരിക്കാൻ ഒത്തിരി സമയം എടുക്കുന്നില്ല. രാജ്യങ്ങളെ അടക്കി ബരാക് നീന്തി നടത്തി ശമൂഹേൽ വാക്തത്വം പ്രാപിച്ചു. സെരുബാബേൽ, സെരുബാബേലാണ് വാക്തത്വം പ്രാപിച്ചത്. കാരണം ശമൂവേൽ മുതലായ പ്രവാചകന്മാരെ കുറിച്ച് വിവരിപ്പാൻ സമയം പോരാ എന്ന് പറയുന്നതിനകത്തുള്ളതാണ് സെരുബാബേൽ വാക്തത്വം പ്രാപിച്ചു. വാക്തത്വം പ്രാപിച്ചു, സിംഹങ്ങളെ വായടച്ചു. ദാനിയേൽ തീയുടെ ബലം കെടുത്തി. ചന്ദ്രകമേശ അഭേദ്രോ വാണിന്റെ വാക്ക് തെറ്റി. ദാവീദ് ബലഹീന ശക്തി പ്രാപിച്ചു. ശിംശോൻ അന്യന്മാരുടെ സൈന്യങ്ങളെ യുദ്ധത്തിൽ വീരന്മാരായി തീർന്നു. ഇബ്താഹ് അന്യന്മാരുടെ സൈന്യങ്ങളെ ഓടിച്ചു. ഗിദ്യോൻ സ്ത്രീകൾക്ക് തങ്ങളുടെ മരിച്ചറി ഉയർത്തുന്നതിനുള്ള തിരികെ കിട്ടി. എലിയാവിൻ്റെ ഏലിശയുടെ കാലത്ത് 2 സ്ത്രീകൾക്കുണ്ടായ അനുഭവമാണ്. ഇതെല്ലാം എഴുതി വച്ചിരിക്കുന്നത് എന്തിനാണെന്ന് അറിയാമോ? സാക്ഷികളുടെ ഇത്ര വലിയ സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുകയാണ്. അതിലുള്ളൊരു സാക്ഷിയാണ് സെരുബാബേൽ. സെരുബാബേൽ എന്താണ്? വിശ്വാസത്താൽ വാക്തത്വം പ്രാപിച്ചു. വിശ്വാസ വാക്തം പ്രാപിച്ചു. നീ വിശ്വസിച്ചാൽ നിന്റെ വാക്തത്വം ദൈവം നിറവേറ്റുവാൻ പോകുക. വിശ്വസിക്കുന്നവരിലേക്ക് ദൈവശക്തി ആവരിക്കാൻ പോകുക. എത്ര പേർ വിശ്വസിക്കും? എൻ്റെ ദൈവം ഇന്ന് എനിക്ക് വേണ്ടി അത്ഭുതം ചെയ്യും, ഇന്ന് എനിക്ക് വേണ്ടി അത്ഭുതം ചെയ്യും, ഇന്നലെ ശരീരത്തെ മാറ്റും. അത്ഭുത സാക്ഷ്യങ്ങൾ കേൾപ്പിച്ചതാണ് ദൈവം. നമ്മളെ ഉറപ്പിക്കാൻ വേണ്ടി ദൈവദാസന്മാരെ കൊണ്ടുവന്ന് ഇന്ന് നമ്മോട് സംസാരിച്ച
ദൈവത്തിന്റെ അത്ഭുതമാണ്. നാം വിശ്വസിക്കേ, കർത്തൃദാസന്മാർക്ക് വേണ്ടി മാത്രമല്ല എനിക്ക് വേണ്ടി പ്രവർത്തിക്കും, നമുക്ക് വേണ്ടി പ്രവർത്തിക്കും, നമുക്ക് എല്ലാവർക്കും പ്രവർത്തിക്കും. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം ശ്രീകൃഷ്ണൻ ഞങ്ങളുടെ പിതാവേ, തിരുവചനത്തിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. വിശ്വസിക്കുന്നവരിലേക്ക് ദൈവശക്തി വ്യാപരിക്കുമെന്ന് ഇന്ന് ഞങ്ങൾക്ക് കേൾക്കുവാൻ വേണ്ടിയാത്ത കർത്താവ്, മനുഷ്യമതല്ലേ അസാധ്യമെന്ന് തോന്നി, സുപ്രീം കോർട്ടിന്റെ സ്റ്റേ ഉള്ള ആ വലിയ വിഷയത്തിന് മുമ്പിൽ പരിശുദ്ധാത്മാവ് ഏറ്റെടുത്തപ്പോൾ അവർ ചോദിച്ചതിനേക്കാൾ നിലച്ചതിനേക്കാൾ അത്യന്തപരമായി ദൈവം പ്രവർത്തിച്ചതിനെ കുറിച്ച് കേൾക്കുവാൻ വേണ്ടിയാത്ത കർത്താവ്, ആ ദൈവം ഇന്ന് ഞങ്ങൾക്കൂടി പ്രവർത്തിക്കാൻ പോകുന്നല്ലോ. അപരിശുദ്ധാത്മാവ് ഇന്ന് ഞങ്ങൾക്കൂടി പ്രവർത്തിക്കാൻ പോകുന്ന അസ്തോത്രം. അപരിശുദ്ധാത്മാവ് ശക്തിയുടെ അളവറ്റ വലിപ്പം, അളക്കുവാൻ കഴിയാത്ത ശക്തി ഞങ്ങൾക്ക് വേണ്ടി വ്യാപരിക്കാൻ പോകുന്ന അസ്തോത്രം. വിശ്വസിച്ച ഓരോരുത്തർക്കും വേണ്ടി വ്യാപരിച്ചു കൊണ്ടിരിക്കുക സ്തോത്രം. അത്ഭുതങ്ങൾ കാണുവാൻ പോകുന്ന അസ്തോത്രം, കേൾക്കുവാൻ പോകുന്ന അസ്തോത്രം, അനുഭവിക്കാൻ പോകുന്ന അസ്തോത്രം ചെയ്തു യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ചേർന്ന് പാടി ആത്മാവുള്ള ദൈവത്തെ ആരാധിക്കാം. സൈന്യത്താല ശക്തിയല്ല, യഹോവയുടെ ആത്മാവിനെ തന്നെയുള്ള പാട്ട് പാടി ആത്മാവുള്ള ദൈവത്തെ ആരാധിക്കാം. സൈന്യത്താലയല്ല ശക്തിയാലയല്ല ദൈവത്തിന്റെ ആത്മാശക്തിയാലത്രേ. സൈന്യത്താലയല്ല ശക്തിയാലയല്ല ദൈവത്തിന്റെ ആത്മാശക്തിയാലത്രേ. ആർത്തുപാടി സ്തുതിക്കാം, ഹല്ലേലൂയ പാടാം, പാണിക്കല്ലു കയറ്റാം, ദൈവസഭ പണിയാം. ആർത്തുപാടി സ്തുതിക്കാം, ഹല്ലേലൂയ പാടാം, പാണിക്കല്ലു കയറ്റാം, ദൈവസഭ പണിയാം. പെന്തക്കോസ്തു നാളിൽ മുൻമഴ പെയ്ച്ച പരമപിതാവേ തിന്മഴ നൽകാം. പെന്തക്കോസ്തു നാളിൽ മുൻമഴ പെയ്ച്ച പരമപിതാവേ പിന്മഴ നൽകാം. മുൻമഴ നൽകേണം, മാലിന്യം മാറേണം, നിഞ്ചനമുണർന്നു വേല ചെയ്യുവാൻ. മുൻമഴ നൽകേണം, മാലിന്യം മാറേണം, നിഞ്ചനമുണർന്നു വേല ചെയ്യുവാൻ. പെന്തക്കോസ്തു നാളിൽ മുൻമഴ പെയ്ച്ച പരമപിതാവേ പിന്മഴ നൽകാം. പെന്തക്കോസ്തു നാളിൽ മുൻമഴ പെയ്ച്ച പരമപിതാവേ പിന്മഴ നൽകാം.